life has become very mechanical, rather monotonous. Work pressure, family commitments, monthly EMIs make it really boring. But not again. జిందగీ నా మిలేగి దుబారా ബോളിവുഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മൂവീസായി തോന്നിയിട്ടുള്ള ഒരു മൂവിയാണത്. ആ മൂവിയിലെ സോങ് ആണത്. ഫർഹാൻ അക്തർ ആണ് ആക്ട് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഫർഹാൻ അക്തറിൻ്റെ മറ്റൊരു മൂവിയാണ് ദിൽ ചാത്ത ഹേ. ഇത് രണ്ടും എൻ്റെ ഫേവററ്റ് ബോളിവുഡ് മൂവീസാണ്. ഈ രണ്ട് മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്രീ ലൈഫ് സ്റ്റൈലാണ് അതിൽ കാണിക്കുന്നത്. നമ്മളൊരു ഹാസൽ ഫ്രീ ആയിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു മൂവിയാണ്. മോസ്റ്റ്ലി ലൈക്ക് ഇത്തരത്തിലൊരു മൂവി നമ്മൾ കണ്ട് ശരിക്കും അത്തരത്തിലൊരു ലൈഫ് ലീഡ് ചെയ്യണമെന്ന് കരുതിയിട്ടുള്ളൊരു മൂവിയാണ്. അത് കൊണ്ടുവരാൻ ഈ ഒരു സോങ് കൊണ്ടുവരാനും കാരണമുണ്ട്. കാരണം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വളരെ ഫ്രീ ലൈഫ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഒരു കോമ്പാക്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് നെയിം ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു വെഹിക്കിൾ, ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ. സോ വെൽക്കം ടു ഓട്ടോഗ്രാഫ് ആൻഡ് എൻജോയ് ദിസ് ഡ്രൈവ് ഓഫ് ദ ഓൾ ന്യൂ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഫ്രം ജയ്പൂർ. ഫ്രീ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഡ്രൈ ആണെന്ന് കരുതണ്ട. ദാറ്റ്സ് നോട്ട് ദ ഗെയിം ടുഡേ. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻലാൻഡ് സോൾട്ട് ലേക്ക് ആണ് സാമ്പാർ ലേക്ക്. ജയ്പൂരിൽ നിന്നും ഏകദേശം 170 kilometers മാറിയിട്ടാണ് ഈ ലേക്ക് ഉള്ളത്. സാമ്പാർ ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ പേര്, പക്ഷേ സാമ്പാർ അല്ല ഇവിടെ കിട്ടുന്ന, ഉപ്പാണ് ഇവിടെ കിട്ടുന്നത്. ഇൻലാൻഡ് ആയിട്ടുള്ളതിൽ 9% ഇന്ത്യയിലേക്കുള്ള സോൾട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇവിടുന്നാണ്. അത് ഏകദേശം 90,000 tons ഇവിടുന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ അതിലേറെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫാക്ട്സും കൂടെ ഉണ്ട്. പി കെ എന്ന് പറഞ്ഞ അമീർ ഖാൻ്റെ മൂവിയിൽ അമീർ ഖാൻ ഫസ്റ്റ് ഭൂമിയിലേക്ക് വന്ന് ഇറങ്ങുന്നതായിട്ട് കാണിച്ചിട്ടുള്ള ആ ഫ്രെയിമും ആ സ്ഥലമെല്ലാം തന്നെ ഇവിടെയാണ്. അതിന് പറയുമ്പോൾ ഒരുപാട് മൂവികളിൽ ഈ സ്ഥലം പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ജോധ അക്ബർ, അതുപോലെ തന്നെ ഹൈവേയിൽ അലിയ ഭട്ടിൻ്റെ ചില സീക്വൻസ് എല്ലാം ഇവിടെ നിന്നാണ് എടുത്തിട്ടിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇഫ് യു വോണ്ട് ടു കം ഓവർ ഹിയർ, ഹാവ് എ വിസിറ്റ്, ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പക്ഷേ നമുക്കിവിടെ വേറെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് കാർ, ഇറ്റ്സ് കോൾഡ് കോമ്പാക്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് ഫോർഡ് വിളിക്കുന്നത്. ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന വെഹിക്കിൾ എന്നുള്ളത്. ഇന്ത്യൻ കാർ മാർക്കറ്റിൽ മോസ്റ്റ് ഹാപ്പനിങ് ആയി നിൽക്കുന്ന രണ്ട് സെഗ്മെൻറ്റാണ് എസ് യു വിയും അതുപോലെ തന്നെ പ്രീമിയം ഹാച്ച് ബാക്കും. ഇത് രണ്ടും നമുക്കറിയാം ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. വളരെയധികം ഫാസ്റ്റിൽ ഗ്രോ ചെയ്യുന്ന മാർക്കറ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റാണ് ക്രോസ് ഓവർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ്.